വെൽക്കം ബാക്ക് അരുമേഷ് ലവേഴ്സ്. ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്റെ ചാനലിലേക്ക് വരുന്നെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണ കുറച്ച് ക്ലബ് ഫാക്ടറി ഹോൾ ആണ്. നോർമലി ക്ലബ് ഫാക്ടറി എല്ലാവരും ചെയ്യുക ആക്സസറീസ് ആണ്, ലൈക്ക് വള, മല, കമ്മല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് കുറച്ച് ഡ്രസ്സും കൂടി ഞാനൊന്ന് വാങ്ങിച്ചായിരുന്നു. എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞിരുന്നു ചേച്ചി ക്ലബ് ഫാക്ടറിയിലെ ഡ്രസ്സ് ഒന്ന് വാങ്ങിച്ചിട്ടൊന്ന് റിവ്യൂ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അപ്പോ ഇത് ഞാൻ എന്റെ ക്ലബ് ഫാക്ടറി ഡ്രസ്സ്, പിന്നെ അതിന്റെ ഒപ്പം ബാഗ് ഉണ്ട്, ചെരുപ്പുണ്ട്, പിന്നെ എന്തായാലും നമുക്ക് വഴിയെ കാണാം. പിന്നെ ഈ സമയത്ത് തന്നെ വീഡിയോ ഇടാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലബ് ഫാക്ടറിയിൽ ഇപ്പൊ ഹോളി സെയിൽ നടക്കുകയാണ്. അതായത് ആ 6th March to 8th March ആണ് ഹോളി സെയിൽ നടക്കുന്നത്. പിന്നെ 80% ഓഫ് ആണ് കേട്ടോ, എല്ലാ സാധനങ്ങൾക്കും 80% വരെ അവർ ഓഫ് കൊടുക്കുന്നുണ്ട്. പിന്നെ എന്റെ ഒരു കൂപ്പൺ കോഡും കൂടി ഉണ്ട്, ഹോളി സെയിൽ എന്ന് പറഞ്ഞ ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് 250 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 rupees ഓഫ് കിട്ടും. അത് നല്ല കാര്യമല്ലേ? അപ്പോ പിന്നെ അത് മാത്രമല്ല, മിക്കതും ഫാക്ടറി പ്രൈസിനാണ് അവർ കൊടുക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെന്താണ്, കുറെ ഫാഷൻ കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല, നമുക്കിപ്പോ സമ്മർ വരാൻ പോവാണ്. സമ്മറിൽ സ്പ്രിങ്ങിനും സമ്മറിനും ഒക്കെ ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി ടോപ്പ് ഉണ്ട്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ ഒരു ടോപ്പ് ഇട്ടപ്പോ എന്റെ അടുത്ത് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യ, ഹോള് വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാം. പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു ആൻസിപേറ്ററി ബെയിൽ എടുക്കാനുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഡ്രസ്സ് വാങ്ങിച്ചു, ഞാൻ ഡ്രസ്സ് മൂന്നാലെണ്ണം കാർട്ടിലൊക്കെ ഇട്ട് നോക്കുമ്പോഴേക്കും കുറച്ച് അവസാനം ഓർഡർ ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാം ഒരേ കളറായി പോയി കേട്ടോ. അത് എന്താണെന്നറിയില്ല, അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം കേട്ടോ. ആദ്യം ഡ്രസ്സ് വേണ്ട, ആദ്യം ബാഗ് നോക്കാം. ആദ്യം വാങ്ങിച്ച ബാഗ് എന്ന് പറയുന്നത് ഈ ഒരു ബാഗാണ്. ഇത് കണ്ടോ, ലവ് സൈൻ്റെ ഒരു ബാഗാണ്. ഇത് എനിക്ക് തോന്നുന്നു ഒറ്റ പീസ് ഉണ്ടായിരുന്നല്ലോ കേട്ടോ, ഞാനിത് വാങ്ങിച്ചു. നല്ല അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് ക്വാളിറ്റി ഉള്ള നല്ല റെഡ് കളർ ഒരു ബാഗാണ് ഇത്. സ്ലിങ് നല്ല ഒരു ഗോൾഡൻ കളറാണ് കേട്ടോ, അതായത് ഗോൾഡിന്റെ ഒരു ഗോൾഡൻ കളറാണ്. പിന്നെ ഇത് തുറന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഒരു പ്രശ്നം ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളി ഇങ്ങനെ തുറന്നു വരും കേട്ടോ. ഓൾമോസ്റ്റ് ഇതാ കാണിച്ചു തരാം, ഇവിടം വരെ ഇങ്ങനെ തുറന്നു വരും. അതൊരു വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നണില്ല അല്ലേ, കുഴപ്പമില്ല. ഇതാ കണ്ടോ, ഇത്ര അതെ ഇവിടം വരെ ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇത്രയും തുറന്നു വരും. ഇതാ ഇതില് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. ഇത്രയും ഒരു നല്ല ഭംഗിയുണ്ട്, ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുമ്പോ നല്ല നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്കിത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാഗ്. കൊടുക്കുന്ന പ്രൈസിന് ഒരു നല്ല വർത്ത് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസും എല്ലാ കാര്യങ്ങളും ഞാൻ സൈഡിൽ ഇടാം, അപ്പൊ നിങ്ങക്ക് അറിയാലോ. അപ്പൊ ഇതാണ് എന്റെ ഒരു ആദ്യത്തെ പിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും നീളമുണ്ട്, സ്ലിംഗ് ആയിട്ട് ഇങ്ങനെ ഇടാൻ ചെയ്യാം, ക്രോസ് ബോഡി ആയിട്ട് ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഇനി ഞാൻ വാങ്ങിച്ചത് ഒരു ബെൽറ്റ് ആണ്. അത് പക്ഷേ എനിക്കൊരു നഷ്ടം പോലെ തോന്നി, കാരണം ഈ ബെൽറ്റ് ഞാൻ ഇതിൽ കാണുമ്പോൾ കുറച്ച് നല്ല വീതിയുള്ള ബെൽറ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഒധികം വീതിയില്ല, വൈറ്റ് കളർ ബെൽറ്റ് ആണ്. അതായത് ഇങ്ങനത്തെ ഒരു റൗണ്ട് കണ്ടോ, ഒരു ഹൂപ്പ് എന്നാണ് പറയണേന്ന് തോന്നുന്നു ഇതിന്. ഇത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല നീളമൊക്കെ ഉണ്ട്, ആവശ്യത്തിന് നല്ല നീളമൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചും കൂടി തടിയുള്ള സൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഞാൻ ഹോൾ ചെയ്തിരുന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആ സമയത്ത് ഒരു ബ്ലാക്ക് ഇതുപോലത്തെ വാങ്ങിച്ചിരുന്നു, നല്ല വീതിയുള്ളത്. അത് നന്നായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രയും വീതി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ഇത് വീതിയില്ലാതെ ഇപ്പോൾ ബട്ട് സ്റ്റിൽ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് കേട്ടോ. അതാ കണ്ടോ, ബെൽറ്റിന്റെ ക്വാളിറ്റിക്കൊന്നും പ്രശ്നമില്ല. ഇനി വീണ്ടും ഞാനൊരു ബെൽറ്റ് ആണ് വാങ്ങിച്ചത്. ഇത് എനിക്കല്ല കേട്ടോ, ഇത് മിസ്റ്റർ ഹസ്ബൻഡിനാണ് വാങ്ങിച്ചത്. ഇതൊരു കാഷ്വൽ ബെൽറ്റ് ആണ്, ഇത് ലെതർ ഫോൾസ് ലെതർ ആണ് കേട്ടോ. ഇതെനിക്ക് ഇത് കണ്ടപ്പോഴേ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ഫ്ലാഷ് സെയിലായിരുന്നു, ഇത് എനിക്കൊന്ന് 140 rupees എന്തുകൊണ്ട് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി നല്ല ബൈ ആയിട്ട് എനിക്ക് തോന്നി. ഇതാ ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ട് ഒരു ചെറിയതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല ഒരു എന്താണ് ശരിക്കും ഒരു ലെതറിന്റെ ലുക്ക് തരുന്ന ഒരു ഫോൾസ് ലെതർ ആണ് കണ്ടോ. നന്നായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ടോ. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, ഈവൻ ഹസ്ബൻഡിനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല കൊള്ളാം, നല്ല സ്റ്റേഡി ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു ബെൽറ്റ്. അപ്പോൾ ഇതാണ് അടുത്ത പർച്ചേസ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് ഇത് കണ്ടിട്ട് എൻ്റെ അമ്മ ചോദിച്ചു ഇത് എന്ത് സാധനം, ഇത് എല്ലാ രണ്ടുപേർക്കും കൂടി ഒറ്റ ബെൽറ്റ് മതിയോ എന്ന് ചോദിച്ചൊരു സാധനമാണിത്. ഇത് കണ്ടോ, ഇത് ഇങ്ങനത്തെയാണ്. ഞാൻ ഇത് കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ലാസ്റ്റ്
കുറച്ച് മെലിഞ്ഞിട്ടുള്ള ടൈപ്പ് ഉണ്ടായിരുന്നു, അതായത് വള്ളി പോലെ ഉള്ളതുണ്ടായിരുന്നു. അത് അത് വേണോ ഇത് വേണോ എന്നൊരു കൺഫ്യൂഷൻ. പക്ഷെ ഫൈനലി ഞാൻ ഇതിൽ തന്നെ ചാടി. ബട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നല്ല രസമുണ്ട്. ഒരു എന്താ പറഞ്ഞ ചെറിയൊരു ഗ്ലോസി മെറ്റീരിയൽ ആയിട്ടുള്ള ഇതുണ്ടോ, നല്ല ഫ്രണ്ടിൽ നല്ല വീതി ഉണ്ടായിട്ട് നന്നായിട്ട് നമുക്ക് ചുറ്റി കെട്ടാൻ പറ്റുന്ന ഒരു ബെൽറ്റ് തന്നെയാണ് കേട്ടോ ഇത്. കണ്ട ഈ ഒരു കളർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം മിക്ക ഡ്രസ്സിന്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാം. പിന്നെ ബെൽറ്റ് എല്ലാവർക്കും അറിയാം, നമ്മൾ ബെൽറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് വേസ്റ്റ് ഒക്കെ നല്ല നല്ല ഭംഗിയിൽ ഇങ്ങനെ ചെറുതായിട്ട് നമുക്കൊരു നല്ലൊരു നല്ല ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമ്മളുടെ അരക്കെട്ടിന് കിട്ടും. അപ്പൊ ബെൽറ്റ് നിങ്ങൾക്ക് ഡ്രസ്സിന്റെ കൂടെയും ഈവൻ സൽവാറിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒന്നോ രണ്ടോ ബെൽറ്റ് നിങ്ങളുടെ കയ്യിലേക്ക് വെക്കുക, ഒരു വൈറ്റ്, ഒരു ബ്ലാക്ക്, പിന്നെ ഒരു ഇങ്ങനത്തെ ഒരു ക്യാമൽ ഒരു സ്കിൻ കളർ. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ബൈ. ഇനി വീണ്ടും ഒരു ബെൽറ്റ് ആണ് ഇത്. ഞാൻ ഇപ്പോ വാങ്ങിച്ചതല്ല ഇത്, ഞാൻ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 5 മന്ത്സിന്റെ അടുത്തായി. പക്ഷെ ഞാനത് ആറെണ്ണം മാത്രമായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതിന്റെ കൂടെ കാണിക്കുന്നത്. ഇത് കണ്ടോ, നല്ല വീതിയുള്ള ഒരു ബെൽറ്റ് ആണ്. പക്ഷെ അധികം നീളമില്ല, പക്ഷെ നല്ല വീതിയുള്ള ഒരു വൈറ്റ് ബെൽറ്റ് ആണ് ഇത്. കണ്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബെൽറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ക്വാളിറ്റിയും സ്റ്റൈലും ലുക്കും ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഒരുപാട് നീളമില്ല. കണ്ടാ, ഇതാ ഇത്രയും നീളേ ഉള്ളൂ ബെൽറ്റിന് ഓൾമോസ്റ്റ്. കണ്ടോ, ബട്ട് കിടിലൻ ബെൽറ്റ് ആണിത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. വേറെ എന്താ ഇതിനെ പറ്റി പറയാനൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് നല്ല വേർത്ത് ആയിട്ടുള്ള ഒരു ബെൽറ്റ് തന്നെയാണ് ഇത്. ബെൽറ്റ് തീർന്നിട്ടില്ല കേട്ടോ, ഒരെണ്ണം കൂടി ഉണ്ട്. ഞാൻ എൻ്റെ മറ്റേ ഈ വീഡിയോ ചെയ്തിരുന്നല്ലോ, എന്താ പറയണത്, ട്രൈയിങ് 5 മിനിറ്റ് ഡ്രസ് ഹാക്ക്, അതിനകത്തൊരു ബെൽറ്റ് ഞാൻ ഇട്ടിരുന്നു. അതിനകത്ത് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ചേച്ചി ബെൽറ്റ് എവിടെ നിന്നാണെന്ന്. അതെനിക്ക് കുറച്ച് ലൂസായി പോയി. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പുതിയ ബെൽറ്റ് വാങ്ങിച്ചു. ഇതൊരു ഒറ്റ പീസ് ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ബെൽറ്റ്, അതങ്ങനെ തന്നെ ഞാൻ വാങ്ങിച്ചു. ഇത് ഞാൻ ഇട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ, നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടി. എന്താ പറയണത്, ഡ്രസ്സിന്റെ ഒക്കെ കൂടെ ആഡ് ചെയ്താലുണ്ടല്ലോ, കിടിലനാണ്. എന്താ ഇവിടുന്ന് ഇവിടം വരെയാണ് ഈ ഒരു പട്ടയുള്ളത്. ഇത് പിന്നെ ഇലാസ്റ്റിക് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാം. ഇവിടെ ബാക്കിൽ എന്താ ഇങ്ങനത്തെ ബട്ടനാണ്, എന്താ ഇങ്ങനത്തെ ബട്ടനാണ്. ഭയങ്കര എന്താ പറയണത്, ഒരു വിന്റേജ് ലുക്കാണ് ഈ ഒരു ബെൽറ്റിന്. ശരിക്കും ശരിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു ബെൽറ്റ് കേട്ടോ. ഇത് കണ്ടെന്നു കെട്ടി കെട്ടി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ല. എല്ലാ ഡ്രസ്സിന്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബെൽറ്റ് ആണിത്. ഇനി നമ്മൾ കാണാൻ പോണത് ഒരു രണ്ട് ഷൂസ് ആണ്. ഇതില് ഒരു കോൺവേഴ്സ് ഞാൻ കുറേ നാളായിട്ട് ഇന്ന് നോക്കി വെച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ സാധാരണ കോൺവേഴ്സ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കാശ് കൊടുക്കും. ഇതെന്തായാലും ഒറിജിനൽ കോൺവേഴ്സ് എന്നായിരിക്കില്ല, പക്ഷെ ഇത് കവർ വന്നതും കോൺവേഴ്സിന്റെ കവറിലിട്ടിട്ടാണ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് കവറിലിട്ടിട്ടാണ് വന്നത്. വൈറ്റ് ഉണ്ടോ സൈഡില്, ഈ എംബ്ലോക്കി ഉണ്ട് കണ്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല എന്താ പറയണത്, ശരിക്കും കോൺവേഴ്സ് ഒറിജിനൽ അല്ലാന്ന് നമ്മൾ പറയത്തേയില്ല കേട്ടോ. ഇത് ചെറിയതായിട്ട് അഴുക്കായിട്ട് കിട്ടിയ അപ്പൊ തന്നെ ഹസ്ബൻഡിന് വേണ്ടി വാങ്ങിച്ചതാണിത്. ആൾക്ക് അത് ഇടാൻ വേണ്ടി ഇങ്ങനെ ഇതായി നിൽക്കുന്നതുകൊണ്ട് ഓൾറെഡി ആൾ ഇട്ട് കഴിഞ്ഞു. ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ലുക്ക്. ഈവൻ നമ്മളെ ഡ്രസ്സ് കൊണ്ട് പെയർ ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയണത് നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇതിന്റെ ഉള്ളിൽ ഇതാ കണ്ടോ, കോൺവേഴ്സിന്റെ ഒരു ലോഗോ പോലത്തെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. കണ്ടോ, ഓക്കെ, മെയ്ഡ് ഇൻ വിയറ്റ്നാം എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് 7.5 ആണ് സൈസ്. ഇത് കറക്റ്റ് ആണ് കേട്ടോ ഹസ്ബൻഡിന്. ടെക്സ്റ്റൈൽ നമ്മൾ സാധാരണ അടിപൊളി ഒരു, ഞാനിങ്ങനെ ഷോപ്പിലൊക്കെ പോയിട്ട് കോൺവേഴ്സ് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര വിലയായതുകൊണ്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചിരിക്കുന്നതാണ്. അവസാനം എനിക്ക് എന്തായാലും അത്യാവശ്യം ഭയങ്കര സാമ്യമുള്ള ഒരു കോൺവേഴ്സ് ആണ് കിട്ടി. ഇനി എനിക്ക് പിക്ക് ചെയ്ത ഷൂസ് കാണണ്ടേ, അതിന്റെ കളർ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? എനിക്കറിയാം നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവുന്നു. ഇപ്പൊ വരാം. യെല്ലോ കളർ ഷൂസ്. ഇത് ഞാൻ കൊറേ നാളായി നോട്ടം ഇട്ട് വെച്ചിരുന്ന ഒരു ഷൂസ് ആണ് കേട്ടോ. ഇച്ചിരി ചങ്കി ഹീൽസ് ആണ്. വേണ്ട, ഹീൽസ് നല്ല ചങ്കിയാണ്. ഇത് ഞാൻ കൈ കിട്ടിയ അപ്പൊ തന്നെ ഇട്ടു. എനിക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതേ കണ്ടോ, കുറച്ച് അഴുക്കൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര റഫ് യൂസ് ചെയ്തിരുന്നു കേട്ടോ ഇത്. പക്ഷെ ഇത് കളറ് ഒരു രക്ഷയില്ല. ഭയങ്കര നിയോണി കളറാണിത്. ഇപ്പൊ നിയോൺ കളർ ഷൂസ് ഭയങ്കര ട്രെൻഡ് അല്ലേ. ശരിക്കും ഭയങ്കര ഇന്നാണ് അത്. വേണ്ടോ, അപ്പൊ ഇതാ ഇതാണ് എന്റെ ഒരു ഷൂസ്. ഇതെനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. എനിക്കിത് ഇതിന്റെ സൈസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. 6.5 ആണ് ഞാൻ വാങ്ങിച്ചതെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ ഷൂസൊക്കെ വാങ്ങിക്കുമ്പോൾ അവരുടെ എല്ലാത്തിനെയും സൈസ് ചാർട്ട് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം US UK സൈസും ഒക്കെ ചിലപ്പോൾ ചൈനീസ് ഇത് വെച്ചിട്ട് കുറെ മാറിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും അവരുടെ സൈസ് ചാർട്ട് നമ്മൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇത് വാങ്ങിക്കാൻ വേണ്ടി. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഒരു
ടേപ്പും വീട്ടിലുള്ളത് വളരെ അത്യാവശ്യമാണ്. അളവെടുത്തിട്ട് നമുക്ക് ഷൂസ് കറക്റ്റ് ആയിട്ട് വാങ്ങിക്കാലോ, കാരണം റിട്ടേൺ ഭയങ്കര പാടല്ലേ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് പോയാലോ. ദാ ഈ ഒരു ടോപ്പിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു ടോപ്പ് ഇട്ടിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ, എന്റെ ഹസ്ബൻഡിന്റെ ഒരു സർപ്രൈസ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആയിബട്ടൻ ക്ലിക്ക് ചെയ്യണേ. ആ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോ എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ചേച്ചി ഈ ടോപ്പ് അവിടെ നിന്നാണെന്നുള്ളത്. ദാ ഇത് ക്ലിഫ് ഫാക്ടറി എന്നാണ്, കണ്ടോ നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണിത്. ഇതിന് 340 or 350 റുപ്പീസ് എന്തേ ഉള്ളൂ. ശരിക്കും അത്രയും ഒരു പ്രൈസിന് ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലതാണ്. കുറച്ച് സീത്രൂ ആണ്, ഇവിടെയല്ല കണ്ട, കുറച്ച് സീത്രൂ ആണ്, പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. ഭയങ്കര എന്താ പറയണത്, ശരിക്കും സമ്മറി ടോപ്പാണിത് കണ്ടോ. എല്ലാ ഓൾമോസ്റ്റ് ഓൾ സ്കിൻ കളറിനും ചേരും, ബട്ട് ഒരു ഇച്ചിരി ഡീപ്പായിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഒന്ന് പൊടിക്ക് ഇതൊന്ന് കളർ ഡള്ളാക്കുമായിരിക്കും. ബട്ട് അല്ലാതെ മിക്കവർക്കും ചേരുന്ന ഒരു ഇതാണ്. പിന്നെ ഭയങ്കര ഒരു ഹാപ്പി മൂഡ് വരുന്ന ഒരു ടോപ്പ് തന്നെയാണ്, ഭയങ്കര ഒരു പെപ്പി ആയിട്ടുള്ള ടോപ്പാണിത്. പിന്നെ എന്താണ്, കുറച്ച് വയറുള്ളവർക്കും ഇത് നന്നായിട്ട് ഇടാൻ പറ്റും, കാരണം ഈ ഭാഗം നന്നായിട്ട് ലൂസായി ഇത് കിടക്കുന്നതുകൊണ്ട്. ഇത് നന്നായിട്ട് സ്ട്രെച്ചബിളും ആണ് കേട്ടോ, ബാക്കിൽ ഒരു ടൈ ഒക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, മെറ്റീരിയൽ ഞാൻ കാണിച്ചു തരാം. മെറ്റീരിയൽ കുറച്ചൊരു ക്രേപ്പ് അങ്ങനത്തെ മെറ്റീരിയൽ ആണ് കണ്ടോ, നല്ല പക്ഷെ അടിപൊളി സാധനം കേട്ടോ ഇത്. ഇനിയിപ്പോ ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പലാസോ പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ജാക്കറ്റ് ആണ്. ഞാൻ ശരിക്കും വിചാരിച്ചു അത്രയും കാശ് കുറവായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അത്ര ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഭയങ്കര ഒരു സർപ്രൈസിംഗ്ലി ഭയങ്കര നല്ലൊരു അത്യാവശ്യം നല്ല ഒരു ഡീസന്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇതാണ് നിങ്ങൾ പടം കണ്ടല്ലോ, അതിലെന്താ ടോപ്പ് ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട്. ഇത് പക്ഷെ കുറച്ചൊരു ക്രോപ്പ് ടോപ്പാണ്, ആ പുള്ളിയിൽ നിങ്ങൾ എന്തെങ്കിലും ഇടേണ്ടി വരും കേട്ടോ, ഒരു ലോങ് സ്ലിപ്പ് എന്തെങ്കിലും ഇടേണ്ടി വരും. പക്ഷെ മെറ്റീരിയൽ ഇതാ കണ്ടോ നിങ്ങൾ, നല്ല റയോൺ ആണ് കണ്ടോ. പിന്നെ ഫ്രണ്ടിൽ ഇത് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്നതാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇതാണ് പലാസോ. പലാസോ അത്യാവശ്യം നല്ല മെറ്റീരിയലും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ ഇട്ട് കാണിച്ചല്ലോ. അപ്പോ ഇത് പിന്നെ പറയാനൊന്നുമില്ല, നമ്മുടെ ടോപ്പിന്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് പലാസോ. പിന്നെ നല്ല അത്യാവശ്യം വീതിയുള്ള ടൈപ്പാണ്, എന്താ ഇത്രയും കണ്ട വീതി ഉണ്ട് ഈ ഒരു പലാസോന്റെ ബോട്ടത്തിന്. പിന്നെ എന്താണ്, കൊള്ളാം, നല്ലതാണ്. നമ്മൾക്ക് എടുക്കുന്ന പ്രൈസിന് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ടോട്ടൽ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ജാക്കറ്റ് കാണാം. ജാക്കറ്റ് അടിപൊളിയാണ് കേട്ടോ, മൾട്ടി കളർ ജാക്കറ്റ് ആണ്. ശരിക്കും ഈ ഒരു ജാക്കറ്റ് കണ്ടിട്ട് തന്നെയാണ് എനിക്ക് ഇത് കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത്, യെല്ലോ കളറിനേക്കാളും. ഇത് ഞാൻ വിചാരിച്ചെന്നേലും അടിപൊളി ജാക്കറ്റ് ആണ്, അടിപൊളി മെറ്റീരിയൽ ആണ്, നല്ല കളർഫുൾ ആണ് കണ്ടോ. ഇതാ ഇത് നോക്കൂ, ഇതും നല്ല മെറ്റീരിയൽ ആണ്, അത്യാവശ്യം എന്താ പറയണത് ഇത് തന്നെയാണ് കേട്ടോ, റയോൺ മെറ്റീരിയൽ തന്നെയാണ്. ഇതാ ഇത്രയുണ്ട് കൈ, ഇത്രയുണ്ട് കൈന്റെ അറ്റത്ത് ജസ്റ്റ് ഒരു ചെറിയതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ഡീറ്റെയിലിംഗ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതാ കൊള്ളാം, അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ കണ്ടില്ലേ നല്ല ലോങ് ആണ് ജാക്കറ്റ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇതിപ്പോ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോപ്പ് വേറെ ഇടാം, ബോട്ടം വേറെ ഇടാം, ജാക്കറ്റ് വേറെ അതിന്റെ കൂടെ ഇടാം, മൂന്നും ഒരുമിച്ച് ഇടാം, വേണമെങ്കിൽ രണ്ടെണ്ണം ഒരുമിച്ച് ഇടാം, എന്നിട്ട് ബോട്ടം താഴെ വേറെ പെയർ ചെയ്യാം. ഹൈവേസ് ജീൻസും ടോപ്പും ഈ ജാക്കറ്റും കൂടി ഇടാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കിത് പെയർ ചെയ്യാം കേട്ടോ. ഈ ഒരു ഇത് വാങ്ങിക്കുകയാണെങ്കിൽ ശരിക്കും അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഒരു ബൈ തന്നെ ആയിരുന്നു അത്, ക്വാളിറ്റി വൈസും പിന്നെ എന്താണ് നമുക്ക് സ്റ്റൈൽ ചെയ്യാനുള്ള വൈസും ലുക്ക് കൊണ്ടും എല്ലാം കൊണ്ടും ഒരു അടിപൊളി പിക്കായിരുന്നു അത്. ഇനി നിങ്ങൾ ചോദിച്ച വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതും ഞാനൊരു വീഡിയോയിൽ ഇട്ടിരുന്നു, അപ്പം എന്നോട് ചോദിച്ചിരുന്നതാണ് ഈ ജാക്കറ്റ് എവിടെയാണെന്നുള്ളത്. ഇതൊരു ജാക്കറ്റാണ്, എനിക്കറിയാം ജാക്കറ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ഒരു ഒരു പെപ്നെസ് ഒരു ലുക്ക് കൊടുക്കാൻ പറ്റണത് തരണ ഒരാൾ എന്ന് പറയുന്നത് ജാക്കറ്റ് തന്നെയാണ്. ഇത് ഇതാ ഇതിന്റെ കുറെ കളേഴ്സ് ഉണ്ട്, ഇതിൽ ഞാൻ യെല്ലോ ഒരു ഡീപ്പ് യെല്ലോ ആണ് പിക്ക് ചെയ്തത് കണ്ടോ. ഇതാണ് ജാക്കറ്റിന്റെ ലുക്ക്. ഇതില് ഫ്രണ്ടില് കണ്ട രണ്ട് സൈഡിലും, ഇത് ഞാൻ പിട്ടതുകൊണ്ടാണ് കുറച്ച് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ, രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ചിട്ട് ഒരു പാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബാക്കിലും ഇതിന്റെ പാച്ച് ഉണ്ട് കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് അടിപൊളിയാണ് കേട്ടോ. ഇത് ഇതാ നല്ല അത്യാവശ്യം ഒരു ജീൻ മെറ്റീരിയൽ തന്നെ പറയാം. ഓക്കെ, യെസ് ജീൻ മെറ്റീരിയൽ തന്നെ പറയാൻ പറ്റുന്ന നല്ല അടിപൊളി ജാക്കറ്റ് ആണിത്. ഞാനിപ്പിട്ട് കാണിച്ചു തരാം കേട്ടോ.
പിന്നെ ഇത് പാച്ച് പോക്കറ്റ് ആണ്, ഇത് ഫംഗ്ഷണൽ ആണ് കേട്ടോ, രണ്ടും ഫംഗ്ഷണൽ പോക്കറ്റ് ആണ്. താഴെ ചെറിയൊരു ടാസൽസും കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ഒരു എത്നിക് ഡ്രസ്സിന്റെ കൂടെ ഈവൻ എങ്ങനെ വേണമെങ്കിലും കുറച്ചൊരു ഹിപ്പി ബോഹോ കൈൻഡ് ഓഫ് ജാക്കറ്റ് ആണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചാടിക്കേറി വാങ്ങിച്ചത് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല നമുക്ക് ഭയങ്കര ഇൻസ്റ്റന്റ് നമുക്കൊരു ഫേസ് ബ്രൈറ്റൺ ആക്കുന്ന ഒരു ഷെയ്ഡാണ് ഇത്. നല്ലൊരു മാമ്പഴത്തിന്റെ ഒരു മഞ്ഞയാണിത്. എല്ലാ സ്കിൻ ടോണിനും ചേരുന്ന ഒരു മഞ്ഞയാണിത്. സോ നിങ്ങൾ ഇങ്ങനത്തെ മഞ്ഞയൊക്കെ കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ചാടി എടുത്തോളാം കേട്ടോ. ഇനി ഇത്രയും കാര്യങ്ങൾ നല്ലതായിരുന്നു ക്ലിഫ് ഫാക്ടറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ ക്ലിഫ് ഫാക്ടറി എനിക്ക് പണി തന്നൊരു സാധനമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. സാരിയാണ്, ഞാൻ ഒരു കോംബോ സാരി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഒരു പൊട്ട മെറ്റീരിയൽ സാരിയാണ് എനിക്ക് കിട്ടിയത്. ഇത് നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ നല്ല രസമുണ്ടെന്ന് തോന്നും. പക്ഷെ അടുത്ത് ഞാൻ മെറ്റീരിയൽ കാണിച്ചു തരാം. എനിക്കറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചിരുന്ന മെറ്റീരിയൽ അല്ല ഇത്. ഓക്കെ, ചെറിയ ഒരു എന്താ പറയുക പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു എന്താ ഒരു വിഷമം തോന്നിയത്. എനിക്ക് തോന്നുന്നു ഇത് 1300 രണ്ടെണ്ണം അങ്ങനെ എന്തോ ആണ്. ഇതാ ഇവിടെ കാണിച്ചു തരാം പ്രൈസിങ്ങിന്റെ. ഇതാണ് ഞാൻ ഇപ്പൊ കാണിച്ചത്, ഇത് മുന്താണിയാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ ബോഡി. എനിക്ക് ബോഡിയൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇങ്ങനത്തെ ഒരു സാരി ഞാനിങ്ങനെ നോക്കി നോക്കി നടക്കുമായിരുന്നു കണ്ടോ. എന്നിട്ട് കാണിച്ചു തരാം കണ്ടോ. ഇതിപ്പോ നമ്മൾ ഇങ്ങനെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വലിയ പ്രശ്നം തോന്നത്തില്ല. പക്ഷെ മെറ്റീരിയൽ വൈസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ടോട്ടലി ഡിസപ്പോയിന്റഡ് ആയി പോയത്. അല്ലാതെ ഇപ്പൊ നിങ്ങൾ വലിയൊരു മെറ്റീരിയൽ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിന് എനിക്കറിയില്ല ഇത് വർത്ത് ആണോ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ചെറിയൊരു ഡിസപ്പോയിന്റ്മെന്റ് വന്നൊരു കാര്യം. പിന്നെ ഇതിന്റെ ബ്ലൗസ് ഉണ്ട് കേട്ടോ. ബ്ലൗസ് ഇതാ ഈ ഒരു യെല്ലോ കളറാണ് ഇതിന്റെ ബ്ലൗസ്. അപ്പൊ ഇതായിരുന്നു ഫസ്റ്റ്. പടത്തിൽ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തോന്നും, പക്ഷെ നേരിട്ട് വരുമ്പോ വലിയ ഭംഗിയില്ലായിരുന്നു ഇത്. ഇതാ ഇതാണ് ഒരു സെക്കൻഡ് സാരി എന്ന് പറയുന്നത്. എനിക്ക് ഇത് അടുത്ത് തന്നെ കാണിക്കാൻ തോന്നുന്നില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ്, ഇതാണ് ബോഡി ഇതിന്റെ. ഓക്കെ, ഞാൻ അടുത്ത് കാണിച്ചു തരാം. നേരത്തെ പോലത്തെ മെറ്റീരിയൽ തന്നെ, സോറി നേരത്തെ പോലത്തെ മെറ്റീരിയൽ തന്നെയാണിത്. ഓക്കെ കണ്ടോ, ശരിക്കും പറഞ്ഞ ഈ ഒരു സാരി ടോട്ടലി ഇതിന് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആണ് ഞാൻ. കാരണം ഒട്ടും തന്നെ ഒരു എന്താ പറയണത് വേർത്ത് അല്ല. കുഴപ്പമില്ല, ഓക്കെ ഓക്കെ മെറ്റീരിയൽ അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര ഇങ്ങനെ കിരികിരാന്ന് സൗണ്ട് കേൾക്കണ സൈസ് മെറ്റീരിയൽ ആണിത്. അതെനിക്ക് അത്രങ്ങൾ പിടിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലിഫ് ഫാക്ടറി എന്നുള്ള എൻ്റെ ഇത്തവണത്തെ പിക്ക്. ഓൾ ടുഗദർ എനിക്ക് ഇഷ്ടപ്പെട്ടു. മിക്കതും നല്ല നല്ല പ്രോഡക്റ്റാണ്. ഞാൻ വിചാരിച്ചിരുന്നതിനേക്കാളും നല്ല അടിപൊളി പ്രോഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന രണ്ട് പ്രോഡക്റ്റ് എന്താന്നുള്ളതും അതിന്റെ റീസണും. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ ഈ സമയത്ത് എന്തെങ്കിലും പെർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. കാരണം ഹോളി സെയിൽ നടക്കുകയാണ്. 6-8 മാർച്ച് ആണ്, 6 മുതൽ 8 വരെ സെയിൽ നടക്കുന്നുണ്ട്. അതും 80% ഓഫിലാണ്. അതായത് കോസ്റ്റ് പ്രൈസിലാണ് ക്ലിഫ് ഫാക്ടറി കൊടുക്കണമെന്നാണ് അവരുടെ ഇപ്പോഴത്തെ ക്യാമ്പയിൻ. അപ്പോ പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ കൂപ്പൺ കോഡ് ഹോളി സെയിൽ എന്ന് പറയുന്ന ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ 250 രൂപയ്ക്ക് മുകളിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 60 rupees ഓഫും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതൊരു നല്ല ഓഫർ തന്നെയാണ്. ഓക്കെ, 250 രൂപ എന്ന് പറയുമ്പോഴേക്കും ഓൾമോസ്റ്റ് 190 rupees നിങ്ങൾ കൊടുത്താൽ മതി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.